ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെ പാലക്കാട് നമുക്ക് ഫ്രഷ് മീൻ വാങ്ങാമെന്നുള്ളതാണ് വീഡിയോ. ഫ്രഷ് മീൻ എന്ന് പറഞ്ഞാൽ ചാകാതെ പടച്ചുകൊണ്ടിരിക്കുന്ന മീൻ ഏറ്റവും റേറ്റ് കുറച്ച് വാങ്ങാം. അപ്പോൾ ഡാം മീനാണ് വാങ്ങാൻ പറ്റുന്നത് കേട്ടോ. കടൽ മീൻ കിട്ടാൻ വളരെ പാടാണ് പാലക്കാട് ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഡാം മീൻ കിട്ടുന്ന രണ്ട് സ്ഥലങ്ങളാണ് പാലക്കാടുള്ളത് എൻ്റെ അറിവിൽ. ഒന്ന് മലമ്പുഴ ഡാം, രണ്ടാമതായിട്ട് വാളയാർ ഡാം. അപ്പം ഡാമിലെ മീനെന്ന് പറയുന്നത് ഈ ഡാമിൽ വർഷാവർഷം 2 തവണ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡാമിൽ കടന്ന് വളർന്ന് അവിടെ നിന്ന് ബോട്ടിൽ പോയി പിടിക്കാനായിട്ട് കുറച്ച് പേര് അനുവദിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റുമായിട്ട് ഡീലിൽ. അവർ പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ് ഈ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് വർഷത്തിൽ 2 തവണയാണ് അവർ കുഞ്ഞിനെ ഡാമിൽ വിടുന്നത്. അതിനുശേഷം ഈ പിടിക്കുന്നവർക്ക് ഇവരും ഗവൺമെൻറ്റും തമ്മിലുള്ള ഡീല് 25% ഗവൺമെൻറ്റിന്, 75% ആ പിടിക്കുന്ന ആൾക്കും കിട്ടും. അപ്പോൾ മെയിനായിട്ട് കട്ട്ല, രോഹു, തിലോപ്പിയൊക്കെയാണ് മെയിനായിട്ട് കിട്ടുന്നത്. ഇന്നുള്ളത് വാളയാർ ഡാമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ വാളയാർ ഡാം എന്നിട്ട് കഴിഞ്ഞാൽ വാളയാർ ഡാമിൽ എത്തിപ്പെടാം. ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നേരെ വാളയാർ ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കാണും മെയിൻ റോഡിൽ. അപ്പോൾ ഈ വാളയാർ ഡാമിൽ എത്തിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ ഇതാണ് വാളയാർ ഡാം. ഇവിടെ നിന്ന് സൈഡിലൂടെ അകത്തോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയെ സ്ട്രെയിറ്റ് നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയൊരു ഓഫീസ് സെറ്റപ്പിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇട്ടാണ് ഈ മീൻ വിൽക്കുന്നത്. ഇവിടെ 1-2 ഐറ്റം മീൻ കിലോയ്ക്ക് 150 രൂപ, തിലോപ്പി 175 രൂപ, അതുപോലെ കരിമീനുണ്ട് 350 രൂപ. കരിമീനൊക്കെ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. തിലോപ്പിയൊക്കെയാണ് നല്ല കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള 15 കിലോയൊക്കെ ഉള്ള വലിയ മീൻ വേണമെങ്കിൽ കിട്ടും, കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ. ഇപ്പോൾ സമയമെന്ന് പറയുന്നത് എല്ലാ ദിവസവും അവൈലബിളാണ്. രാവിലെ ഒരു 7 മണി മുതൽ ഒരു 9:30 ആകുമ്പം മീൻ വിറ്റ് തീർക്കും. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് മീൻ കച്ചവടം നടത്തുന്നത് കേട്ടോ. കിലോയ്ക്ക് തൂക്കിയാണ് വയ്ക്കുന്നത്. ഒരു ഗവൺമെൻറ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് മീൻ കച്ചവടം നടക്കുന്നത്. ഇനി ചിലർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡൗട്ടാണ് എത്ര കിലോ ഒരാൾക്ക് വാങ്ങാൻ പറ്റും. അത് ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ജനമായിരിക്കും. അപ്പോൾ മീൻ കുറവാണെങ്കിൽ അതിനെ എത്രയും പേർക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ 1.5-2 കിലോയൊക്കെ മാക്സിമം ഒരാൾക്ക് കൊടുക്കത്തുള്ളൂ. അതേസമയം ഇട ദിവസമാണ് ഒരുപാട് മീൻ കിടപ്പുണ്ട്. ആൾ കുറവാണെങ്കിൽ നമുക്ക് എത്ര വേണോ വാങ്ങാം. 15-20 കിലോ വരെ ആളുകൾ വാങ്ങാറുണ്ട്. എന്ന് വെച്ചാൽ ഈ കല്യാണ ആവശ്യത്തിനോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ വരുമ്പോൾ. അപ്പോൾ അത് ഡിപ്പെൻസാണ്. ഫിക്സഡായിട്ട് ഇന്ന ദിവസം വന്നാൽ ഇത്ര കിലോ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. മീൻ കൂടുതലുണ്ട്, ആൾ കുറവാണെങ്കിൽ കൂടുതൽ വാങ്ങാം. തിരിച്ചാണെങ്കിൽ അത് തിരിഞ്ഞു വരും. അതാ ഒരു ചേട്ടൻ മീൻ വാങ്ങിയിട്ട് പോവുക. ചേട്ടാ, ഈ മീനിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ് ഇവിടെ കിലോയ്ക്ക്? ഇവിടെ റേറ്റ് പറഞ്ഞാൽ ഞങ്ങളുടെ ഗവൺമെൻറ് കേരള സർക്കാരിൻ്റെ റേറ്റാണ്, സൊസൈറ്റി റേറ്റാണ്. ഒരാളെ കട്ട്ല, റോഗ്, ഈ വലിയ മീൻ സൈസൊക്കെ 150. ജിലേബി 200 ഗ്രാമിൻ്റെ താളുള്ളത് 150 രൂപ, 200 ഗ്രാമിൻ്റെ മുകളിലുള്ളത് 170. പിന്നെ കരിമീൻ ഞങ്ങളിപ്പോൾ 200 ഗ്രാമിൻ്റെ മുകളിലുള്ളതൊക്കെ 350, 200 ഗ്രാം താളുള്ളതൊക്കെ 300 ആണ്. അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനി ഇത് ആർക്ക് വേണോ പോയി പിടിക്കാൻ പറ്റുമോ? അതോ ഇല്ലല്ല, ഞങ്ങൾ പട്ടികജാതി പട്ടികവർഗ സൊസൈറ്റിയാണ്. ഓക്കെ, ഞങ്ങളുടെ അത് മെമ്പർഷിപ്പ് എടുത്തിട്ട് 14 കുടുംബങ്ങളുണ്ട്. അവരാണ് പിടിച്ചിട്ട് പോകുന്നത്. ഇനി നിങ്ങളും ഗവൺമെൻറ്റുമായിട്ടുള്ള ഇതെങ്ങനെ നിങ്ങൾ പിടിച്ചോണ്ടോ ഇവിടെ കൊടുക്കുമ്പോൾ? ഞങ്ങൾ കൊടുത്തിട്ട് 25% എന്തായാലും ബില്ലടയ്ക്കും. ഓക്കെ, ബാക്കി നിങ്ങൾ 100-ന് 25% ബില്ലടയ്ക്കും. ബാക്കി പൈസ നിങ്ങൾക്ക് പിന്നീട് തരും. പിന്നെ ഞങ്ങൾക്ക് കൂലി ആയിട്ട് എടുക്കും. മീൻ കിട്ടിയാൽ സമാധാനം, മീൻ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മിണ്ടാണ്ട് 100 രൂപ കിട്ടിയാലും പോകണം. ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥിതി. മറ്റേ ബോട്ടിന്റെ പെട്രോളോ അങ്ങനത്തെ പൈസ ഒന്നും ഇല്ല. ബോട്ടിന് പെട്രോളൊന്നും ഉപയോഗിക്കാനുള്ള ഇതില്ല. പെട്രോൾ ഡ്യൂട്ടിന് മാത്രം ഞങ്ങൾ ഇഞ്ചിന് ഉപയോഗിക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കില്ല, തുളഞ്ഞു തന്നെ പോകണം. ഓക്കെ, ഇവിടെ ഏറ്റവും വലിയതൊക്കെ എത്ര കിലോ ഒക്കെ മീൻ കിട്ടാറുണ്ട്? ചേട്ടൻ കണ്ടില്ലേ, 12 കിലോ സൈസ്, ഏറ്റവും 20 കിലോ സൈസൊക്കെ വരും, 23 ഒക്കെ വരും. ഭാഗ്യപരീക്ഷണം. ചില നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കിലോ ഒക്കെ കിട്ടും പറയാൻ പറ്റില്ല കേട്ടോ. ഇന്നലെയൊക്കെ 12 കിലോ, ഇന്ന് നോക്കിയില്ല. ഇന്നാണ് ഇവിടുത്തെ 50 കിലോ നെറ്റ് കിട്ടി. ഭാഗ്യം, മൂന്നാലിന് കൂലിയും കില്ലും പോയി കിളിഞ്ഞ് കിട്ടിയാൽ എന്ത് കിട്ടും? ഇതുപോലെ കിട്ടിയാൽ സമാധാനം, ഇടയ്ക്കിടയ്ക്ക് കിട്ടില്ല. ഇവിടെ മീനൊക്കെ ഒരുപാട് തവണ അവര് ഇതാരായിടുന്നൊക്കെ ഇതൊക്കെ ഞങ്ങളത് സൊസൈറ്റി ഞങ്ങളായിട്ട് തന്നെ ഇടുന്നുണ്ട്. മീൻ കുഞ്ഞുങ്ങളെ ഞങ്ങളിട്ട് ഞങ്ങൾ തന്നെ ഉൽപാദനം ചെയ്ത് പിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ശരി ചേട്ടാ. ചേട്ടാ അവിടെ നിന്ന് ഞാൻ കോഴിപ്പാറ. കോഴിപ്പാറ വീട് ട്രിവാൻഡ്രത്താണ്. ചേട്ടൻ്റെ പേരെന്താ? മുരുകൻ. ഓക്കെ, ഈ ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മീൻ വാങ്ങിയതിന് ശേഷം അത് വെട്ടി വൃത്തിയാക്കലാണ്, ഭയങ്കര പാടാണ്. സ്വന്തമായിട്ട് എനിക്കത്ര പരിചയമില്ല, സ്വന്തമായിട്ട് കുറേ സമയമെടുക്കും. ഞാൻ ഒരു തവണ ഒരു മീൻ കൊണ്ടിട്ട് വൃത്തിയാക്കാൻ നോക്കിയപ്പോൾ അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് ഇവിടെ വെളിയിലോട്ട് വരുമ്പം തന്നെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു ചേട്ടയുണ്ട്, ഇപ്പോൾ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കിലോ 20 രൂപ ഇട്ട് മീൻ നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി തരും. പക്ഷേ കുറേ സമയമെടുക്കും. ഇവിടെ എല്ലാവരും 3-4 കിലോ വെച്ച് ഒരു 10 പേര് ഇങ്ങനെ ക്യൂ നിൽക്കും. അപ്പോൾ അത്രയും വൃത്തിയാക്കി കിട്ടും വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ആകെ ടൈം എടുക്കുന്നത്. മീൻ വാങ്ങാനായിട്ട് ഇവിടെ 5 മിനിറ്റ് മതി, ബാക്കി ആ വൃത്തിയാക്കാൻ ചില ദിവസം 2 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. ഇത് ഒഴിവാക്കാനും ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഇസ്മായിൽ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ നമ്പർ വാങ്ങിയിട്ട് ചേട്ടനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചില ദിവസങ്ങളിൽ വാങ്ങി വയ്ക്കും. അപ്പം നമ്മൾ ആ വൃത്തിയാക്കി വെച്ചെന്ന് പറയുമ്പോൾ അത് കണക്കാക്കി വന്ന് വാങ്ങി നമുക്ക് ഡയറക്റ്റ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇവിടമായിട്ട് ബന്ധമില്ലാതെ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. ചില ദിവസമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇന്ന് പിന്നെ ഈ ഒരു വീഡിയോ കൂടെ എടുക്കാനായിട്ട് ആയതുകൊണ്ട് ഞാൻ വന്ന് വാങ്ങുന്നത് ഉൾപ്പെടെ കാണിക്കാനായിട്ട് വന്നതാണ്. ഞാനിപ്പോൾ 3 കിലോ ആണ് വാങ്ങിയത്, 500 രൂപയായിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാടൊക്കെ ഉള്ളവർക്ക് നല്ല പിടക്കിട മീൻ, ഫ്രഷ് മീൻ ഡാമിൽ നിന്ന് വാങ്ങണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഗവൺമെൻറ് റേറ്റിന് ഏറ്റവും റേറ്റ് കുറഞ്ഞ് 150 രൂപയായിട്ട് കിട്ടും. എന്തായാലും സിറ്റിയിലോ അല്ലെങ്കിൽ അകത്തോ ഈ ഒരുവിധം എല്ലാ കടയിലും 200 രൂപയായിട്ടാണ് ഈ മീനൊക്കെ വിൽക്കുന്ന, കട്ട്ല രോഹുമൊക്കെ. അപ്പം നമുക്ക് 150 രൂപയായിട്ട് കിട്ടുകയും ചെയ്യും. ചാകാത്ത മീൻ കിട്ടും, ഐസിടാത്ത മീൻ കിട്ടും. നിങ്ങൾക്ക് വൃത്തിയാക്കാൻ കഴിവുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ പൈസ ഒന്നും ചിലവ് വരത്തില്ല. അപ്പം ഞാൻ ആൾറെഡി 3 കിലോ വാങ്ങിയായിരുന്നു. എക്സ്ട്രാ ഇപ്പോൾ 2 കിലോ ഇവിടെ വാങ്ങി. ഇത് 300 രൂപയാണ് ഇതിൻ്റെ വില, 2,200 ഉണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് മീൻ, ചത്തിട്ടില്ല, അങ്ങനെ വാങ്ങാൻ പറ്റിയൊരവസ്ഥ അവസരമാണ്. ഇനി ഒരു ടിപ്പ് കൂടെ തരാം. ഒരാൾ ബോട്ടിൽ നിന്ന് മീൻ കിട്ടിക്കൊണ്ട് ഇവിടെ തൂക്കി വിറ്റോണ്ടിരിക്കും. അപ്പോൾ അതിൽ തന്നെ വാങ്ങണമെന്ന് അത്യാവശ്യമൊന്നുമില്ല. ഒരു 10-15 പേരോളം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. ഒരേ സമയത്തല്ല എല്ലാവരും കൊണ്ടുവരണേ. അപ്പോൾ ഇനി ബോട്ട് വല്ലതും വരാനുണ്ടോ എന്ന് അവിടുത്തെ ഓഫീസറോട് ചോദിച്ചാൽ പറയും. ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, അടുത്ത ബോട്ട് കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ മീൻ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ തീർന്നു പോകുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തത്.